ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബ്ലാക്ക്ബെറീസ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മാങ്ങയുടെ റെസിപ്പി തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്താലോ എന്ന്. ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ ഞാനിത് മൂന്ന് ലെയറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബിസ്ക്കറ്റ് ലെയർ, പിന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊരു ലെയർ, പിന്നെ മാംഗോ പ്യൂരി വെച്ചിട്ടൊരു ലെയർ. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ലെയർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെറിയൊരു മേരി ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലും. അപ്പോൾ നമ്മുടെ പുഡിംഗ് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനിടയിൽ നമ്മൾ അതൊന്ന് സെറ്റാകുന്ന സമയത്തിന് നമുക്ക് നമ്മളെ മാംഗോ പ്യൂരി റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ്. ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് വയ്ക്കുകയാണ്. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ അതിലേക്ക്. ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോ ഒക്കെ നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മാംഗോ പ്യൂരിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഈ സമയത്ത്. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബ്ലേഡും ഒരു ബൗളും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരര മണിക്കൂർ നേരത്തേക്ക്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല. ബാക്കി ഞാൻ മാംഗോ പ്യൂരി റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ടോപ്പ് ലെയറിന് വേണ്ടി മാറ്റി മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണമെങ്കിൽ. അങ്ങനെ ചെറുതായിട്ട് നമ്മളെ വിപ്പിംഗ് ക്രീം സ്റ്റേജ് മാറി വരുന്നുണ്ടെന്ന് തോന്നുകയാണ് നമുക്ക് ആ സമയത്ത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെ വിപ്പിംഗ് ക്രീം ഇവിടെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഇടുന്നത്. അപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീമിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളി കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മാംഗോ പ്യൂരിയുടെ ബാക്കി എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ടോപ്പ് ലെയർ തയ്യാറാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. നമ്മളെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് നമ്മളെ നേരത്തെ സെറ്റാവാൻ വെച്ചിരുന്ന ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ പുഡിങ്ങിൻ്റെ രണ്ടാമത്തെ ലെയർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനത് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഈവൺ ആക്കിയതിന് ശേഷം ഞാനത് വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റുകയാണ് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ നമുക്ക് പുഡിങ്ങിൻ്റെ തേർഡ് ലെയർ പ്രിപ്പയർ ചെയ്യാം.
അപ്പോൾ തേർഡ് ലെയർ ഇവിടെ റെഡി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു വലിയ കപ്പിൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ബൗളും കൂടെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ മെൽറ്റ് ചെയ്ത് കിട്ടും. ഇനി ഞാൻ ബൗള് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച് മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ മാറ്റി വെക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ ഇതിൻ്റെ തേർഡ് ലെയറിന് വേണ്ടി മാറ്റി വെച്ചതാണ് എന്നുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ മാറ്റി വെച്ച പുഡിംഗ് എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് എല്ലാ സ്ഥലത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത് സെറ്റാവാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറാണ്. അപ്പോൾ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ബദാമും അതുപോലെ തന്നെ 4 കാഷ്യൂ കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഷ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ സെൻട്രൽ പോർഷനിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാനും. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.